ഹായ് മല്ലൂസ് ന്യൂയോർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയാണ് മുംബൈയിലെ 10 ലക്ഷത്തിലധികം ആളുകൾ സ്ഥിതി ചെയ്യുന്ന ധാരാവി. ധാരാവിയെക്കുറിച്ചുള്ള കാഴ്ചകളും കഥകളും നമ്മൾ കണ്ടും കേട്ടുമാണ് വളർന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ ചേരികൾ ഉള്ളതുകൊണ്ട് തന്നെ ചേരികളെക്കുറിച്ചുള്ള ഒരു വലിയ വിവരണത്തിൻ്റെ ആവശ്യം ഒട്ടും തന്നെയില്ല. പക്ഷേ ന്യൂയോർക്കിൽ ചേരികൾ അല്ലെങ്കിൽ സ്ലം ഏരിയാസ് ഉണ്ടോ? ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു മനോഹരമായ വീഡിയോയാണ് ഇന്നത്തേത്. നമ്മളിന്ന് പോകാൻ പോകുന്നത് ന്യൂയോർക്കിലെ ക്യൂൻസിലുള്ള കൊറോണ എന്ന സ്ഥലത്തേക്കാണ്. ധാരാളം ആളുകൾ തിങ്ങിപ്പാർത്തുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. നമ്മളിപ്പോൾ ഈ പറയുന്ന കൊറോണ എന്ന പേര് കേട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ന്യൂയോർക്കിലെ ക്യൂൻസിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരുകൂടിയാണ്. ന്യൂയോർക്കിലെ വളരെ ഫേമസായ ഒരു ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയമാണ് സിറ്റി ഫീൽഡ്. അതുപോലെ ലോക പ്രശസ്തമായ US Open ടെന്നീസ് ടൂർണമെൻറ്റുകൾ നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെയും അടുത്ത് അല്ലെങ്കിൽ മൂക്കിന് തുമ്പത്ത് തന്നെയാണ് ഈ ചേരികളുള്ളത്. നമ്മൾ ഏറെക്കുറെ അടുക്കാറായി ഈ ഏരിയയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പല ആവശ്യങ്ങൾക്കായി ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. പ്രധാനമായും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് വാഹനങ്ങളുടെ ബോഡി വർക്കുകൾ ചെയ്യാനും വാഹനങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് പാർട്സുകൾ മേടിക്കാനും ഒക്കെയാണ്. നാട്ടിൽ നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ ഇൻഷുറൻസ് ഇയർലി ആണല്ലോ പേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒട്ടുമിക്ക ആളുകളും മന്ത്ലിയാണ് പേ ചെയ്യുന്നത്. നമ്മുടെ വാഹനങ്ങൾ ചെറിയ രീതിയിൽ മറ്റു വാഹനങ്ങളുമായി തട്ടുകോ മുട്ടുകോ ചെയ്താൽ നമ്മുടെ ഇൻഷുറൻസ് വലിയ രീതിയിൽ പോപ്പപ്പ് ആവും. അതുകൊണ്ട് വണ്ടികളുടെ ചെറിയ ആക്സിഡൻ്റ് അല്ലെങ്കിൽ തട്ടോ മുട്ടോ ഒക്കെ ആണെങ്കിൽ ആളുകൾ ഇൻഷുറൻസ് കമ്പനികളെ അറിയിക്കാറില്ല. തങ്ങളുടെ തന്നെ പോക്കറ്റിൽ നിന്ന് പേ ചെയ്തുകൊണ്ട് അത് ശരിയാക്കുകയാണ് പതിവ്. ലീഗലി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണമെന്നാണ്. ചെറിയ ഒരു ആക്സിഡൻറ്റ് പറ്റിയ വണ്ടിയുമായി ലീഗലായിട്ടുള്ള ഒരു ഷോപ്പിൽ പോയാൽ അത് കറക്റ്റ് ചെയ്യാനായി ഏകദേശം $1,000 മുതൽ $1,500 വരെ ചുരുങ്ങിയതാവും. പക്ഷേ ഇവിടെ എത്തിയാൽ മാക്സിമം ഒരു $100 അല്ലെങ്കിൽ $150 വളരെ ഭംഗിയായി നമ്മുടെ വണ്ടിയുടെ വർക്കുകളൊക്കെ ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ ഒരു കാരണം. കുറച്ചാളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം. ഇവിടെ പല ആവശ്യങ്ങൾക്ക് എത്തുന്ന കസ്റ്റമേഴ്സിനെ അവർക്ക് ടൈപ്പുള്ള ഷോപ്പുകളിലേക്ക് കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഇവർ. നമ്മളോടും എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എല്ലാം തന്നെ ചിത്രീകരിച്ചത് നമ്മുടെ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. പെട്ടെന്ന് നമ്മുടെ വാഹനത്തിന് പുറകിൽ നിന്നൊരാൾ എത്തി നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനെ ചോദ്യം ചെയ്തു. ആളുകൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അമേരിക്കയിലെത്തി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഇത്രയും വൃത്തിഹീനമായ അന്തരീക്ഷവും ഒക്കെ ആദ്യമായിട്ട് ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. പല കടകളുടെ മുൻപിലും റോഡിൻ്റെ രണ്ട് സൈഡിലായി ഡാമേജായ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ വാഹനങ്ങൾ പലതും ആളുകൾ വീടാക്കി മാറ്റി അതിൽ താമസിക്കുന്നു എന്നതാണ് സത്യം. അവരുടെ വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ ഈ ഡാമേജായ വാഹനങ്ങളിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ സത്യങ്ങളാണിത്. വളരെ വലിയ രീതിയിൽ COVID-19 പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ന്യൂയോർക്ക്. അതിൽ തന്നെ വലിയ രീതിയിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. മാസ്ക് വയ്ക്കണം എന്നുള്ള ഗവർണറുടെ ഓർഡർ ഇപ്പോഴുമുണ്ട്. എങ്കിൽ പോലും വളരെ ചുരുക്കം ആളുകൾ മാത്രമേ മാസ്ക് വയ്ക്കുന്നതായി നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഭീകരത ഇങ്ങോട്ടേക്ക് എത്തിയതെന്നുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ പുറം ലോകം അറിയരുത് എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല സമയങ്ങളിലും നമ്മൾ നമ്മളുടെ വണ്ടിയിലിരുന്നു കൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ പോലും സ്റ്റോപ്പ് ചെയ്യാൻ അവർ നിർബന്ധിക്കുന്നത്. ഒരിക്കലും ഇത്ര വലിയൊരു എതിർപ്പ് നേരിടേണ്ടി വരും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നത്തെ വീഡിയോ ലേശം റിസ്ക് എടുത്ത് തന്നെയാണ് ചിത്രീകരിച്ചത്. പല പ്രാവശ്യവും ആളുകൾ നമ്മുടെ അടുത്തെത്തി നമ്മളോട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് പല കാഴ്ചകളും പൂർണ്ണമായി ചിത്രീകരിക്കാൻ സാധിച്ചില്ല.
പൊട്ടിപ്പൊളിഞ്ഞുള്ള റോഡുകൾ, ആളുകളുടെ പെരുമാറ്റം, അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ തന്നെയാണോ ഇപ്പോൾ ഉള്ളത് എന്ന് പെട്ടെന്നൊന്ന് ഒരു നിമിഷം ഓർത്തുപോകും. നമ്മളിവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ പോകുമ്പോഴും നമ്മളോട് വീഡിയോ ചിത്രീകരണം നിർത്താൻ ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാം. പോലീസിൻ്റെ കർശന നിരീക്ഷണമുള്ള ഒരു സ്ഥലമാണിവിടം. എങ്കിൽ പോലും നല്ല രീതിയിൽ ഗുണ്ടായിസമുണ്ട് എന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഹൈജീനിക് മെഷേഴ്സ് ഒന്നും വലിയ രീതിയിൽ കീപ്പ് ചെയ്യാതെ ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം. അങ്ങനെ ക്യൂൻസിലുള്ള കൊറോണ എന്ന സ്ഥലത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അമേരിക്കയുടെ വ്യാവസായിക തലസ്ഥാനമായ ന്യൂയോർക്കിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ലം ഏരിയാസിനെ കുറിച്ച് അല്ലെങ്കിൽ ചേരികളെക്കുറിച്ചുള്ള ഈ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ദയവായി ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഗുഡ് ബൈ.